ഏവർക്കും വിനീത നമസ്കാരം. കേരളത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച രണ്ടാമത്തെ വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുന്നേ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് ആദ്യത്തെ പ്രത്യേക ക്ഷണിതാക്കളെ കയറ്റിക്കൊണ്ടുള്ള ഈ യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. വലിയ തരത്തിൽ തന്നെ രാജ്യത്തെ റെയിൽവേ വികസനത്തിന്റെ അല്ലെങ്കിൽ റെയിൽവേയുടെ വലിയ മുന്നേറ്റം രാജ്യാന്തര തലത്തിൽ തന്നെ അതിനൊപ്പം കിടപിടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പുതിയ സംവിധാനമായിട്ട് വന്ദേ ഭാരത് എന്ന് പറയുന്ന ട്രെയിൻ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലും വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തെ വന്ദേ ഭാരതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു കാത്തിരിപ്പ് കൂടി ഇതിൻ്റെ ഇടയിൽ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം കൂടിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കേന്ദ്ര റെയിൽവേ മന്ത്രി തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ സമയത്ത് ഈ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഇടയിൽ കാസർഗോഡത്തെ എം പി ഉണ്ടല്ലോ, ഉണ്ണിത്താൻ എന്ന് പറയുന്ന മഹാൻ, ഈ ഉണ്ണിത്താൻ പറഞ്ഞ ഒരു ഒരു ചെറിയൊരു മുള്ളു വെച്ചിട്ടുള്ള ഒരു ദുഷ്ടവാക്കുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ടുള്ള കാസർഗോഡ് നടന്ന ഒരു ചെറിയൊരു പ്രസംഗവേദിയിൽ അദ്ദേഹം പറയും, ഇതാരുടെയും കുടുംബസ്വത്തെല്ലാം ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത് ആരുടെയും കുടുംബസ്വത്തല്ല. അത് അതിനെ സംബന്ധിച്ചുള്ള പല വിഷയങ്ങളും കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ എം പിമാരെ പോലും ഉൾക്കൊള്ളിക്കാതെയാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇതിൽ എന്തിനാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ രാജ്യത്തൊരു പ്രധാനപ്പെട്ട വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ വലിയ തരത്തിൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും പുതിയ പുതിയ സംരംഭങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ദുഷിപ്പ് സംസാരങ്ങൾ നടത്തിക്കൊണ്ട് ജിഹാദി ഭീകരവാദികൾക്ക് അവരുടെ വോട്ടിന് വേണ്ടി സ്വന്തം ചന്ദനക്കുറി പോലും മായിച്ചുകൊണ്ട് അവിടെ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയ ഒരു മഹാൻ, ഈ മഹാനാണ് പറയുന്നത് ഇതാരും തറവാട്ട് സ്വത്തല്ല, അല്ലെങ്കിൽ കുടുംബ സ്വത്തല്ല, ഇതെല്ലാം രാജ്യത്തിൻ്റെ സ്വത്താണ്. ഹേ, ഇത് പുറത്തുനിന്ന് എവിടെയും കൊണ്ടുവന്ന് ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്ന സാധനങ്ങളല്ല, ഈ രാജ്യത്ത് തന്നെ നിർമ്മിച്ച ഈ രാജ്യത്തിൻ്റെ സ്വത്താണ്. ഈ രാജ്യം ആരുടെയെങ്കിലും സ്വത്താണ് എന്നുള്ളത് തിരിച്ചറിയാനുള്ള, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സ് തിരിച്ചറിയാനുള്ള മാനസികാവസ്ഥയില്ലാത്ത വികൃത മനോഭാവമുള്ള ഉണ്ണിത്താനെ പോലെയുള്ള ഷണ്ടന്മാരെ സംബന്ധിച്ച് ഇത് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുന്നത് വലിയ അത്ഭുതകരമായിട്ടൊന്നും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരന് ഇത് തോന്നുന്നില്ല. അപ്പോൾ ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ വന്ദേ ഭാരതിൻ്റെ ആദ്യത്തെ എക്സ്പ്രസ്സിന് നേരെ എത്ര ആക്രമണങ്ങൾ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് നടന്നു. ഇവിടെ ഉണ്ണിത്താനെ പോലെയുള്ള എം പിമാരോ പ്രതിപക്ഷ എം പിമാർ, അതോടൊപ്പം ഇവിടുത്തെ സംസ്ഥാനം ഭരിക്കുന്ന ഭരണാധികാരികൾ, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ പോലും ഈ പ്രധാനപ്പെട്ട ഒരു എക്സ്പ്രസ് അല്ലെങ്കിൽ ഒരു ട്രെയിൻ നമ്മുടെ കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷിതത്വം, ആ സുരക്ഷിതത്വം ഒരുക്കുന്ന കാര്യം, അത് പൂർണ്ണമായിട്ടും കേന്ദ്രത്തിൻ്റെ ആർ പി എഫ് അല്ലെങ്കിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന് മാത്രമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഇവർ നിലനിൽക്കുന്നത്. നമ്മുടെ കേരളത്തിലൂടെ ഓടുന്ന ഒരു ട്രെയിൻ, ആ ട്രെയിന് ആവശ്യമായിട്ടുള്ള സുരക്ഷ നൽകാനായിട്ട് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് തയ്യാറാകേണ്ടതിനാണ്. പക്ഷെ അത് ചെയ്യുന്നുണ്ടോ? എത്ര വട്ടം ആക്രമിക്കപ്പെട്ടു. അവസാനമായിട്ട് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി പോലും ഈ ഒരു വിഷയത്തിൽ പ്രതിയായിട്ട് പിടിക്കപ്പെട്ടു. ഇപ്പം നമ്മൾ ചിന്തിക്കണം, എത്രത്തോളം വികൃതമായിട്ടുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് ഇവിടുത്തെ ഈ ജിഹാദി ഭീകരവാദികളെന്ന് നമ്മൾ ചിന്തിച്ചു. ജിഹാദിക്ക് എന്ത് വന്ദേ ഭാരത്, അല്ലെങ്കിൽ എന്ത് ഇവിടുത്തെ മറ്റ് സംവിധാനങ്ങൾ, കേന്ദ്രം നൽകുന്ന മറ്റ് സംവിധാനങ്ങളെല്ലാം അവർക്ക് ഇതെല്ലാം ഒരു ശിർക്കായിട്ട് മാത്രം അവർ കാണുന്ന കാര്യങ്ങളാണ്. നിങ്ങളതങ്ങോട്ട് ബഹിഷ്കരിച്ചോളൂ, നിങ്ങൾക്കിത് ബഹിഷ്കരിച്ചാൽ പോരെ. ഇപ്പോൾ പി എഫ് ഐ എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ മാത്രമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ബാക്കി എല്ലാ പ്രവർത്തകരും ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ സുരക്ഷിതം തന്നെയാണ്. അവരെ നിരീക്ഷിക്കാനായിട്ട് കേന്ദ്ര ഏജൻസികൾ മാത്രമാണ്. കേരളത്തിലെ ഏതെങ്കിലും ഏജൻസികൾ ഈ ഭീകരവാദ പ്രസ്ഥാനത്തിൽ ഇത്രയും കാലം പ്രവർത്തിച്ച, വർഷങ്ങളോളം പ്രവർത്തിച്ച ആരെങ്കിലും ഒന്ന് കൃത്യമായിട്ട് നിരീക്ഷിക്കാനോ അവരുടെ പ്രവർത്തനങ്ങൾ, അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും കാര്യങ്ങൾ നോക്കുന്നുണ്ടോ? ഇല്ല, അതെല്ലാം നോക്കാത്തതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇവരെപ്പോലെയുള്ള ആളുകൾ നിരന്തരമായിട്ട് വന്ദേ ഭാരത് ആയിക്കോട്ടെ, മറ്റുള്ള തരത്തിൽ മറ്റ് സംവിധാനങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളായിക്കോട്ടെ, ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ വന്ദേ ഭാരതിൻ്റെ കളറ് ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വലിയ തരത്തിൽ കുരുപൊട്ടുന്ന കളറാണ് ആ വന്ദേ ഭാരതിനുള്ളതെന്ന്. അത് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ ഒരു കളർ പ്രത്യേകമായിട്ട് തയ്യാറാക്കിയത് എന്നുള്ള ഒരു ഭാഷ്യം അത് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു, കളർ ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ പക്ഷേ ഈ കാവി കളറായതിൻ്റെ പേരിൽ
ഇവിടെ കുരു പൊട്ടുക മാത്രമല്ല, അതിങ്ങനെ ഒലിച്ച് എല്ലാ സ്ഥലത്തും ഇങ്ങനെ കുരു ഇങ്ങനെ വൃണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജിഹാദി ഭീകരവാദികളെ മാനസികാവസ്ഥയുള്ള ആളുകൾക്കും അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കേന്ദ്ര സർക്കാരിനെ നരേന്ദ്രമോദിയൊക്കെ എതിർക്കുന്ന ആളുകളുടെ മനസ്സും ശരീരവും മുഴുവൻ ഈ ഒരു കുരു പൊട്ടി ഒലിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള വൃണങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പൊ ആ വൃണം ഇപ്പൊ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ആര്? ഈ ഉണ്ണിത്താനെ പോലെയുള്ള ആളുകൾ. അവർ സ്വയം അത് തോണ്ടി നാട്ടിൽ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രത്തോളം മോശപ്പെട്ട ചിന്താഗതിയാണ് നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ ഹിജഡത്തം നിറഞ്ഞ ആളുകൾക്കുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കണം. അപ്പൊ ഇത് ഈ ഒരു സംസ്ഥാനത്താണ് നമ്മൾ മാറ്റങ്ങൾക്ക് വേണ്ടി നിരന്തരമായിട്ടൊരു പോരാട്ടം തന്നെ നടത്തുന്നത്. ഇപ്പൊ കെ സുരേന്ദ്രൻ പോലെയുള്ള ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്മാർ മാറി മാറി ബി ജെ പിയെ സംബന്ധിച്ച് പല അധ്യക്ഷന്മാരും സംസ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇതിനെ നല്ല തരത്തിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജനങ്ങളുടെ ഭാഗത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ബി ജെ പിക്ക് ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. ബി ജെ പി അത്ര മോശം പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു തരത്തിലും ഇവിടെ ഗതി പിടിക്കാത്ത പാർട്ടിയാണെന്നുള്ളൊരു കാഴ്ചപ്പാടൊന്നും ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്കില്ല. അതുള്ളത് കമ്മ്യൂണിസ്റ്റുകാർക്കും ഈ മൂരികൾക്കും സുഡാപ്പികൾക്കും മാത്രമാണ്, അല്ലാതെ മറ്റൊരാൾക്കും അങ്ങനെ ഒരു ചിന്താഗതി ഒന്നുമില്ല. നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ നല്ല രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് ഇവിടെ അധികാരം വരെ പിടിച്ചെടുക്കാൻ പറ്റും, ഒരു സംശയമില്ല. അങ്ങനെ ഒട്ടും മോശമല്ലാത്ത രീതിയിലുള്ള നല്ല കപ്പാസിറ്റി ഉള്ള പ്രവർത്തകരും കാര്യകർത്താക്കളും തന്നെയാണ് ബി ജെ പിക്കുള്ളത്. അതിലൊന്നും ഒരു ടെൻഷനോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. മറ്റ് ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത പല സംസ്ഥാനങ്ങളും ഇപ്പോഴും ഈ രാജ്യത്തുണ്ട്. അപ്പൊ അതുപോലെ തന്നെ കാണുന്ന ഒരു സ്ഥലം തന്നെയാണ്. ബി ജെ പിക്ക് സ്വാധീനമില്ല എന്നുള്ളത് ബി ജെ പിക്ക് അധികാരമില്ല എന്നുള്ളൂ. പക്ഷേ പ്രവർത്തനം കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ഒന്നും ഒരു തരത്തിലുള്ള കുറവും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇവിടെ ഉണ്ടെന്ന് ഒരാളും പറയില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് കേന്ദ്രം ഇതുപോലെയുള്ള നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വളരെയധികം ഗുണകരമാവുന്ന തരത്തിലുള്ള ഇതുപോലെ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് നടപ്പിലാക്കി കൊണ്ട് ആവിഷ്കരിക്കുക മാത്രമല്ല നടപ്പിലാക്കിയണത്. പണ്ട് ആവിഷ്കരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് നടപ്പിലാക്കി ഇത് പൂർത്തീകരിക്കുക എന്നുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ 60 വർഷത്തോളം നമ്മുടെ രാജ്യം ഭരിച്ച ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വളരെ മോശപ്പെട്ട സ്ഥിതിയിലൂടെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം പോലും വലിയ തരത്തിൽ പ്രതിസന്ധിയിലാകുന്ന രീതിയിലേക്ക് മാറിപ്പോയത്. അത് ബി ജെ പി അങ്ങനെ മാറ്റിയെടുത്താണ്, ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു ഇത് ഇത്രയേ ഉള്ളൂ, ഇതാണ് ഈ സംവിധാനം എന്നുള്ള തരത്തിലേക്ക് അതിൻ്റെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടുള്ള ചിന്താഗതി ജനങ്ങളോട് മാറ്റിയെടുത്തു. അപ്പോഴാണ് പാർട്ടി ബി ജെ പി ഒരു വലിയ തരത്തിൽ വിജയിച്ച് മുന്നോട്ട് വന്നത്. എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ LDF UDF ഈ പറയുന്ന സംവിധാനത്തെ മാറ്റിയെടുത്തുകൊണ്ട് സംസ്ഥാനത്തെ ഭരണ സംവിധാനങ്ങൾക്ക് ബി ജെ പി വരാനായിട്ട് ഇനി അധികം നാളുകളൊന്നും വേണ്ടി വരില്ല എന്ന് തന്നെയാണ് നിലവിലെ പ്രവർത്തന സംവിധാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ വലിയ തരത്തിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് സാധിച്ചു കഴിഞ്ഞാൽ ഇത് ജനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സർക്കാരാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഇപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും അവർ BJP ഒപ്പം നിൽക്കുകയും ചെയ്യും, സംശയം വേണ്ട. നന്ദി, നമസ്കാരം.